തീർച്ചയായും പുതുപ്പള്ളി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് ഇടയിലുള്ളത്. ആദ്യം ഗുഡ് മോർണിംഗ് പോകുന്നത് തന്നെ അതിലേക്കാണ്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്ന് ഇറങ്ങാനിരിക്കുകയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി ഒരുപടി പ്രചരണത്തിൽ മുന്നിലാകാനുള്ള ആവേശം യു ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി എത്തുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പക്ഷേ സാധാരണഗതിയിൽ ജേക്കാണ്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുമായി ഏറ്റുമുട്ടിയാളാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നത് വലിയൊരു ഹൈപ്പ് ആൻഡ് ഹൈക്ക് കിട്ടും യു ഡി എഫിന് എന്നുള്ള ധാരണകളെ തെറ്റുമറിക്കുന്ന ചില അടിയൊഴുക്ക് വാർത്തകൾ എത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ തന്നെ വിശ്വസ്തനായ ഒരാളെ നിയമിച്ചുകൊണ്ട് ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് രംഗത്തെ ഞെട്ടിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ സമഗ്രമായ വിവരങ്ങളാണ് വരാനുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി മറിയ ഉണ്ട്. മറിയ, മറിയ ഡൊമിനിക്, ഗുഡ് മോർണിംഗ്. ആ, എങ്ങനെയുണ്ട് പുതുപ്പള്ളി? പുതുപ്പള്ളിയിൽ ഇന്ന് എന്തൊക്കെയാണ് പുരോഗതികൾ? ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറക്കും. അജിംഷ സൂചിപ്പിച്ചിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് നമ്മളെല്ലാവരും കേട്ടതാണ് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൽ അംഗം തിരഞ്ഞെടുക്കുമെന്ന്. ആ വാർത്ത തെറ്റാണെന്ന് ഇന്നലെ വി എം വാസവൻ പറഞ്ഞിരുന്നു. അത് വെറും അഭ്യൂഹം മാത്രമാണ്. ഇന്ന് അവരൊരു എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചേരുന്നുണ്ട്. അതിൽ ഇന്ന് ചർച്ചകളും മറ്റും നടക്കും. പുതുപ്പള്ളി നിയോജകമണ്ഡലം എൽ ഡി എഫ് യോഗം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും ഇന്ന് എൽ ഡി എഫ് യോഗം ചേരുന്നത്. ഇന്ന് അതിൽ പല ചർച്ചകളും നടക്കാൻ സാധ്യതയുണ്ട്. എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ നിർണ്ണയിച്ചില്ല. 12 നടക്കും. നമ്മൾ കേട്ടിരുന്നു എൽ ഡി എഫിലെ യു ഡി എഫ് അംഗമായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത്. പക്ഷെ അത് തെറ്റായൊരു പ്രചരണമാണ്. എന്തായാലും പുതുപ്പള്ളി പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും യു ഡി എഫ് ഉണർന്നിരുന്നു. നല്ല രീതിക്ക് പ്രചരണം എല്ലാം നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ചാണ്ടി ഉമ്മന്റെ ഫ്ലെക്സുകളും മറ്റും ഇപ്പൊ തന്നെ എല്ലാരും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു പുതുപ്പള്ളി ഒരു മത്സര പോരാട്ടം തന്നെയായിരിക്കും നടക്കുന്നത്. കാരണം എൽ ഡി എഫിനും നല്ല പ്രതീക്ഷ തന്നെയാണ്. 8 പഞ്ചായത്തുകളിലെ വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ യു ഡി എഫ് വോട്ട് പുറകിലല്ല, തങ്ങൾക്ക് നല്ല വിജയശതമാനം ഉണ്ടാവുമെന്നും നല്ല പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത്. എന്തായാലും ഇന്ന് കോട്ടയത്ത് എൽ ഡി എഫ് ഒരു ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കാരണം ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു ഉപതെരഞ്ഞെടുപ്പിലേക്കായിരിക്കും പുതുപ്പള്ളി പോവുക. അജിം ഷാ, തീർച്ചയായും മറിയ, ശരി. ഇന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ യു ഡി എഫ് ഒരുപടി മുന്നിൽ ആയപ്പോൾ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുക, തീരുമാനിക്കുക. ഇത്തവണ പുതുമുഖ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന കാര്യവും സി പി ഐ എം ആലോചനയിലുണ്ട്. പോരാട്ടം ശക്തമാക്കാൻ തന്നെയാണ് ഇരു മുന്നണികളുടെയും തീരുമാനം. ആ വാർത്തയും വിവരങ്ങളും കൂടി കാണാം.